മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടും അതാണ് മാർക്സിസം മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ നമസ്കാരം ഇന്ന് മാവൂർ മീഡിയയുടെ അതിഥിയായി എത്തുന്നത് മാവൂർക്കാരനായ ചോപ്പ് എന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള രാഹുൽ കൈമലയാണ് നമസ്കാരം രാഹുൽ കൈമല രാഹുൽ രാഹുൽ കൈമല ഞാൻ ചോദിക്കുന്നത് ചോപ്പ് എന്ന സിനിമയ്ക്ക് ഇറങ്ങിയിട്ടില്ല ഇറങ്ങാൻ പോകുന്നു അതിനു മുമ്പേ തന്നെ മുരുകൻ കാട്ടാക്കട്ടെ മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന ആ ഗാനം അല്ലെങ്കിൽ ആ കവിത വളരെ ഫേമസ് ആയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ചൊല്ലി നടക്കുന്നതാണ് വളരെ പ്രശസ്തമായിട്ടുള്ളതാണ് ഈ സിനിമയെക്കുറിച്ച് രാഹുലിൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഈ സിനിമയായി ബന്ധപ്പെട്ടവരുടെ ജനങ്ങളോട് പറയാനുള്ളത് ശതീഷ് ഭായി സന്തോഷം ഇങ്ങനൊരു ഒരു പരമാവൂർമഴ പരിപാടിക്ക് എന്നെ വിളിച്ചതിലും ക്ഷണിച്ചതിലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രാജ്യത്തിലുമൊക്കെ പുനർനവം അനിവാര്യമായി കൊണ്ടൊരു കാലത്തോടെ നമ്മൾ കടന്നു പോകുന്നത് നവോത്ഥാനം അപ്പം അതിനകത്ത് മനുഷ്യനാകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഓരോ നിമിഷവും മനുഷ്യൻ മലിനീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക അവിടെ അനുനിമിഷം നമ്മൾ പവിത്രീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം ഈ ആശയം മുൻനിർത്തിയാണ് മുരുകൻ കാട്ടാക്കടെ അടുത്ത് ഞാൻ പറയുകയും അദ്ദേഹം 3 വർഷം മുമ്പ് ഇങ്ങനെ ഈ സിനിമയുടെ സബ്ജക്റ്റിൻ്റെ സോളായിട്ട് ഈ ഗാനം പുറത്തുവിടുകയും ചെയ്തു ഇപ്പം 3 വർഷം എടുത്തതെന്ന് വെച്ചാൽ അത്രയും സമയം ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ സിനിമ പുറത്തേക്ക് വരുന്നത് ഈ സിനിമ ഏറ്റെടുക്കേണ്ടത് മനുഷ്യരായിട്ട് ആൾക്കാരാണ് മനുഷ്യരില്ലാത്ത ആൾക്കാരൊന്നും സിനിമ ഏറ്റെടുക്കണം ഞാൻ പറയില്ല മനുഷ്യർക്ക് വേണ്ടിയൊക്കെ സിനിമയാണ് മനുഷ്യരായിട്ട് ഏറ്റെടുക്കുക ഇത് ജാതി മതം വർണ്ണം വിവേചനം രാഷ്ട്രീയം ഒന്നുമില്ല മനുഷ്യന് വേണ്ടിയൊക്കെ സിനിമയാണ് മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് കവി അദ്ദേഹം പിന്നെ ഈ സിനിമയുടെ ആശയം ഞാൻ പങ്കുവച്ചപ്പോൾ ഇത് നല്ല മനസ്സിലാവാൻ നോക്കുക എന്ന് പറയുന്നത് ഈ കൈമ ഒരു നാടകത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഉണ്ടാകുന്നത് അങ്ങനെയാണ് മനുഷ്യനാവണമെന്ന ടൈറ്റിൽ ഈ സാധനം വരുന്നത് മനുഷ്യന് വേണ്ടി ചെയ്യുന്ന ഒരു സിനിമ മനുഷ്യൻ കാണേണ്ട ഒരു സിനിമ അതിനപ്പുറത്തേക്ക് ഈ സിനിമയ്ക്ക് നിലവിലുള്ള സിനിമാ സങ്കേതങ്ങളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല സിനിമയാണ് എന്ന് മാത്രമേ ഉള്ളൂ മനുഷ്യന് വേണ്ടി മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു ക്രാഫ്റ്റ് ആ രീതിയിൽ മാത്രമേ ഈ സിനിമയെ കാണാവൂ ആ രീതിയിൽ തന്നെ ഈ സിനിമ കാണണം നല്ലവരായ ഈ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ സിനിമ ഏറ്റെടുക്കണം എന്തെങ്കിലും തെറ്റുപറ്റുകളുണ്ടെങ്കിൽ അത് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യാം ഞാൻ തുടക്കക്കാരനാണ് അന്തരിച്ച പ്രശസ്ത നാടക കലാകാരനായിട്ടുള്ള ഇ കെ അയമുവിൻ്റെ ജീവചരിത്രത്തെ ആധാരമാക്കി ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇവിടുത്തെ പാവപ്പെട്ടവരുടെ ഇവിടുത്തെ തൊഴിലാളികളുടെ ഇവിടുത്തെ ദളിതരുടെ ഇവിടുത്തെ ആദിവാസികളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഇന്ന് ഇത്തരം ഓർമ്മകൾ നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഓർപ്പിച്ചുകൊണ്ട് രാഹുലിൻ്റെയും സഹപ്രവർത്തകരുടെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു രാഹുൽ കൈമല എടുത്ത തീരുമാനം തീർച്ചയായിട്ടും നമുക്കൊക്കെ വളരെ സന്തോഷം തരുന്ന സന്ദർഭങ്ങളാണ് അത് നല്ലൊരു സിനിമയാവുക പ്രത്യേകിച്ച് പുരോഗമന സാഹിത്യ സംഘത്തിലെ അംഗങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു അവരാണ് ഇതിൻ്റെ പിന്നിലത്തെ ശക്തി എന്ന് തിരിച്ചറിയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു സമയം കൂടിയാണ് ഫ്യൂഡലിസ്റ്റ് കാലഘട്ടത്തിലെയും അതുപോലെ തന്നെ അടിമത്ത കാലഘട്ടത്തിലെയും ഒക്കെ തന്നെ വൈകൃതങ്ങൾ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അയമു ഒരു വെളിച്ചമായി നമ്മുടെ മുന്നിൽ അവതരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചലച്ചിത്ര സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം ഇ കെ അയമുവും കിഴക്കനേറനാടും മുന്നോട്ട് വെച്ച മാനവികതയുടെ സന്ദേശം പുതിയ തലമുറയ്ക്ക് വേണ്ടി പകർന്നു വെക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചോപ്പ് എന്ന സിനിമ രൂപപ്പെടുന്നത് ഇ കെ അയമുവിൻ്റെ അരങ്ങും അണിയറയും പ്രമേയമാക്കി 1930 മുതൽ 1970 വരെയുള്ള കിഴക്കൻ ഏറനാടിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിലൂടെ ഈ കാലത്തിന് ഏറെ പ്രസക്തമായതും ഉയർത്തിക്കൊണ്ടുവരേണ്ടതുമായ ഒരാശയം അവതരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ചോപ്പ് എന്ന ചിത്രത്തിന് 2020 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടക്കം കുറിക്കുന്നത് എന്നാൽ അയമുക്കാനെക്കുറിച്ചും ആ കാലത്തെക്കുറിച്ചും
ഒപ്പമുണ്ടായിരുന്ന മറ്റ് പ്രതിഭകളെക്കുറിച്ചുമൊക്കെ അടുത്തറിയാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഏറെ ശ്രമകരമായൊരു ദൗത്യമാണെന്ന് തിരിച്ചറിഞ്ഞത്. കാരണം ആ കാലത്തെ ബന്ധിപ്പിക്കാൻ പറ്റിയ ആളുകളും വിവരങ്ങളും കുറവായിരുന്നു. ലഭിച്ച പലതിനും തുടക്കവും ഒടുക്കവും തുടർച്ചയും ഉണ്ടായിരുന്നില്ല. ഒരു ഫിക്ഷൻ ചെയ്യുമ്പോൾ തുടർച്ച അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരൊഴുക്ക് വളർച്ച ഒക്കെ പ്രധാനമാണല്ലോ. എന്നാൽ ഇതിനുവേണ്ടി ഇല്ലാത്തത് ചേർക്കാനോ മറ്റുള്ള മസാലകൾ ചേർത്ത് വികസിപ്പിക്കാനോ ശ്രമിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ സത്യസന്ധമായി ചരിത്രത്തെയും സംഭവങ്ങളെയും അവതരിപ്പിക്കാൻ സാധിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ആദ്യമായി വിവരങ്ങൾ ലഭിച്ചത് നിലമ്പൂർ ആയിഷാത്തിയിൽ നിന്നാണ്. പിന്നെ ആയിഷാത്ത വഴി ആയിഷാത്തിയുടെ മൂത്ത സഹോദരനും അയമുക്ക സഖാവ് കുഞ്ഞാലി തുടങ്ങിയവരുടെ ആത്മമിത്രവുമായ മാനുപ്പയ്യെന്ന മാനു മുഹമ്മദിൽ നിന്നും കൂടുതൽ അനുഭവ വിവരണങ്ങൾ ലഭിച്ചു. ഇ കെ അയമുവിനൊപ്പം കെ ജി ഉണ്ണീൻ, നിലമ്പൂർ ബാലൻ, ഡോക്ടർ ഉസ്മാൻ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കുഞ്ഞാലി, അങ്ങനെ മനുഷ്യന് വേണ്ടി പ്രയത്നിച്ച ഒരുപിടി മനുഷ്യരെ കൂടി കണ്ണിച്ചേർത്തുകൊണ്ട് ചോപ്പിൻ്റെ ഭൂമിക രൂപപ്പെടുത്തി. ഈ രാജ്യത്ത് എത്ര പേര് പട്ടിണി കിടക്കുന്നുണ്ട്, എത്ര പേർക്ക് വീടുണ്ട്! അവരുടെയൊക്കെ പട്ടിണി മാറുമ്പോൾ, അവർക്കൊക്കെ കയറിക്കിടക്കാൻ സ്വന്തമായൊരു വീടുണ്ടാകുമ്പോൾ നമ്മുടെ പട്ടിണിയും മാറും, നമുക്കും വീടുണ്ടാവും. ഭാര്യ ഖദീജയുടെ ചോദ്യത്തിന് അയമുക്ക പറഞ്ഞ മറുപടിയാണിത്. ആയിഷാത്ത അയമുക്കാനെ പറ്റി ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ വാക്കുകളായിരുന്നു സത്യത്തിൽ ഈ ചിത്രം തുടങ്ങാനുള്ള ഞങ്ങളുടെ ഊർജം. രണ്ടാം ലോകമഹായുദ്ധം സൃഷ്ടിച്ച പട്ടിണി മറികടക്കാൻ മക്രോണി ഇറക്കുമതി ചെയ്യാനും കപ്പ സംഭരിച്ച് സംസ്കരിച്ച് സഹകരണ സംഘങ്ങൾ വഴി വിതരണം ചെയ്യാനും ശ്രമം നടത്തി. തുടർന്ന് കരുളായിയിൽ റേഷൻ കട തുടങ്ങി. എന്നാൽ ആളുകളുടെ സങ്കടം കണ്ട് സൗജന്യമായി സാധനങ്ങൾ നൽകി അധിക നാൾ കഴിയും മുമ്പ് ആ പ്രസ്ഥാനത്തിനും പൂട്ടുവീണു. പിന്നീടാണ് കർഷക പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വേണ്ടി തൻ്റെ മതത്തിലെ തന്നെ അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ജി നല്ലൊരു മനുഷ്യനാകാൻ നോക്കി എന്ന ശക്തമായ നാടകവുമായി അയമുക്ക രംഗഭൂമി ഒരുക്കുന്നത്. ഈ നാടകത്തിലൂടെയാണ് നിലമ്പൂർ ആയിഷി എന്ന കേരള നൂർജഹാൻ അരങ്ങേറ്റം കുറിക്കുന്നത്. മനുഷ്യനാവുക എന്ന ലോകോത്തര തത്വം ആദ്യം അവതരിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തത് എട്ടാം തരം വരെ പഠിച്ച ഈ ഏറനാട്ടുകാരനാണ്. 50s തുടക്കം കിഴക്കൻ ഏറനാടിനെ സംബന്ധിച്ചിടത്തോളം സമരങ്ങളുടെ കാലഘട്ടമായിരുന്നു. ഭൂമിക്ക് വേണ്ടിയും പാട്ടം കുറച്ചു കിട്ടാനും ഒഴിപ്പിക്കലിനെതിരായും കൃഷിക്കാരും കർഷക തൊഴിലാളികളും രംഗത്തിറങ്ങി. കാലഹരണപ്പെടാൻ പോകുന്ന നാടുവാഴിത്ത വ്യവസ്ഥയ്ക്കെതിരായ ആ സമരത്തെ എതിർത്തു തോൽപ്പിക്കാനുള്ള പാഴ്ശ്രമത്തിൽ പൗരോഹിത്യവും പുത്തൻ പണക്കാരും മറ്റ് പിന്തിരിപ്പൻ നാടുവാഴിത്ത ശക്തികളും അണിനിരന്നു. പാവപ്പെട്ട കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും അവരുടെ അവകാശ സമരങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ആയുധമായി അവർ മതവിശ്വാസങ്ങളെയും ഉപയോഗപ്പെടുത്തി. നാടുവാഴിത്ത പൗരോഹിത്യ ശക്തികളുടെ ഈ കൂട്ടുകെട്ടിനെതിരായി ആശയ സമരം നടത്തുക എന്ന ദൗത്യമാണ് വിപ്ലവകരമായ കൊടുങ്കാറ്റുയർത്തി ജി നല്ലൊരു മനസ്സിനാകാൻ നോക്കി എന്ന നാടകത്തിലൂടെ ഇ കെ അയമു നിർവഹിച്ചത്. അയമുക്ക ജീവിച്ചത് അയമുക്കാക്ക് വേണ്ടിയല്ല, ഈ നാടിന് വേണ്ടിയായിരുന്നു, നാട്ടുകാർക്ക് വേണ്ടിയായിരുന്നു. നല്ലൊരു നാളേക്ക് വേണ്ടി ചോപ്പണിഞ്ഞ് സ്വയം ഉദിച്ചുയർന്ന ഒരു ചുവന്ന സൂര്യൻ. നാടുനീളെ ബോധവൽക്കരിച്ച് നാടകം കളിച്ചത് ഏറെ എതിർപ്പുകളെയും അക്രമങ്ങളെയും ഊരുവിലക്കിനെയും ഒക്കെ നേരിട്ടുകൊണ്ട് തന്നെയാണ്. ഏതാണ്ട് 2500s വേദികളിൽ ഈ നാടകം കേരളത്തിനകത്തും പുറത്തുമായി അരങ്ങേറി. സ്വന്തം പട്ടിണിയും കണ്ണീരും മറച്ചുവെച്ച് മറ്റുള്ളവരുടെ കണ്ണീരും പട്ടിണിയും മാറ്റാൻ ഇദ്ദേഹം ചിരിച്ചും ചിരിപ്പിച്ചും എന്നും മുന്നിലുണ്ടായിരുന്നു. നാടകങ്ങളും പാർട്ടി യോഗങ്ങളിലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പ്രസംഗങ്ങളും ഏകാഭിനയ പ്രകടനങ്ങളുമൊക്കെയായി ആ ജീവിതം മുന്നോട്ട് നീങ്ങി. ഇത്ത കഴിയാത്ത പെൺകുട്ടിയെ ജീവിത സഖിയാക്കി, അവരെയും കൊണ്ട് പരസ്യമായി സിനിമയ്ക്കും പോയി. അക്കാലത്ത് പുരോഗമനവാദികൾ പോലും ചെയ്യാൻ മടിക്കുന്ന പ്രവർത്തനങ്ങളാണ് അയമുക്ക സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്. അങ്ങേയറ്റം കമ്മ്യൂണിസ്റ്റായിരിക്കെ നിത്യജീവിതത്തിൽ അദ്ദേഹം ഖദർ മാത്രം ധരിച്ചു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും വളർച്ചയും നോക്കിക്കാണാനും
അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. തൻ്റെ മൂന്നാമത്തെ മകൾക്ക് നിർമ്മലയെന്ന് പേരിട്ടത് വഴി സമുദായത്തിൽ നിന്നും ഏറെ എതിർപ്പുകളും നേരിട്ടു. എന്നാലും മതത്തിനും മതനേതൃത്വത്തിനുമെതിരെ തളരാതെ പോരാടി. ഖുർആനിലും ഇസ്ലാമിക വിശ്വാസ സാഹിതികളിലും അഗാധമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവസാന കാലത്ത് മതത്തിൻ്റെ സാമൂഹിക അസ്തിത്വത്തിൻ്റെ സർവഗ്രാഹകമായ ശക്തിയെപ്പറ്റി കുറെ കൂടി അദ്ദേഹം ബോധവാനായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആനെ പുനർവ്യാഖ്യാനം ചെയ്യുന്ന വായനയും രചനയും നടത്തിയിരുന്നു. കടം കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതായപ്പോൾ കുടകിലേക്ക് ചേക്കേറി. എന്നാൽ അവിടെയും നാടക പ്രവർത്തനങ്ങളിൽ സജീവമായി. ഇതിനിടയിൽ ദേശീയ പുരസ്കാരം വരെ ലഭിച്ച കൊടിച്ചിപ്പട്ടിയടക്കം നിരവധി ചെറുകഥകളിൽ കുടകിൽ നിന്നും തിരിച്ച് ജന്മദേശത്തെത്തിയ ശേഷം ആദ്യം എഴുതിയ നാടകമാണ് മതിലുകൾ. മനുഷ്യൻ മനസ്സിൽ കിട്ടിയ മതത്തിൻ്റെ മതിലുകൾ പൊളിക്കാനാണ് ഈ നാടകത്തിലൂടെ പിന്നീട് അദ്ദേഹം ശ്രമിച്ചത്. പിന്നെ സ്നേഹത്തിൻ്റെ വോട്ട്, ഒരു കുപ്പി സാഹിത്യം, അങ്ങനെ കുറേ രചനകൾ. പല എഴുത്തുകളും പ്രസിദ്ധീകരിക്കപ്പെടാതെ വേണ്ടവിധം സംരക്ഷിക്കപ്പെടാതെ നഷ്ടപ്പെട്ടു. ചിലതൊക്കെ ആളുകൾ വായിക്കാൻ കൊണ്ടുപോയി തിരിച്ചു കൊടുക്കാതെയും നഷ്ടപ്പെട്ടു. അതുകൊണ്ടുതന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ അവസ്ഥകളോട് കലകൊണ്ട് കലഹിക്കുകയും ഹൃദയത്തിൽ ജ്വലിച്ച മാനവികതയുടെ പ്രതിഫലനമായി സൃഷ്ടിക്കപ്പെട്ട അയമുക്കിയുടെ രചനകളും അർഹിക്കപ്പെടേണ്ട രീതിയിൽ അടയാളപ്പെടാതെ പോയി. ഒപ്പം ഈ മനുഷ്യസ്നേഹി വാക്കും പ്രവൃത്തിയും ഒന്നാക്കിയതുകൊണ്ട് മാത്രം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും ചിരിച്ചുകൊണ്ട് നടന്നുപോയ തനി ഏറെ നാട്ടുകാരൻ, നിഷ്കാമമായി പ്രവർത്തിച്ച നവോത്ഥാന നായകനെ ഓർമ്മപ്പെടുത്തുകയെന്ന ചരിത്രപരമായൊരു ദൗത്യമേറ്റെടുത്താണ് ചോപ്പ് പൂർത്തിയാവുന്നത്. സിനിമ അവസാനിക്കുന്നത് അയമുക്ക ജീവിതത്തിൽ അവസാനമായി പറഞ്ഞ വാക്കുകളിലൂടെയാണ്. ഈ മരണവേദന എന്താണെന്നറിയോ? കൂർത്ത മുള്ളുകളുള്ള കമ്പിച്ചുരുളുകൾ എടുത്ത് തലയിലൂടെ കുത്തിയിറക്കി ശരീരത്തിലൂടെ കോർത്ത് കാൽപാദത്തിലൂടെ വലിച്ചെടുക്കുമ്പോഴുള്ള വേദന. 1927 July 1 ജനിച്ച് മനുഷ്യൻ മനുഷ്യനാകണമെന്നാഗ്രഹിച്ച, പരിശ്രമിച്ച മനുഷ്യസ്നേഹിയുടെ ശബ്ദവും കർമ്മവും 1967 May 19 അവസാനം. ചോപ്പ് സിനിമയിൽ അനശ്വരനായ കലാകാരൻ ശ്രീ നിലമ്പൂർ ബാലൻ സാറിന്റെ കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പം എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം. ഒരു കലാകാരൻ എന്ന നിലയിൽ ജനങ്ങളോട് ചില പ്രതിബദ്ധതകളുണ്ട്, അത് താങ്കൾ നിർവഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒപ്പം ഈ ജനങ്ങൾ ഈ സിനിമ, ഈ ചിത്രം അത് ഏറ്റെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. കാരണം 3 മുമ്പേ ഈ സിനിമയുടെ സോളായിട്ടുള്ള സോങ്, മനുഷ്യനാണെന്നുള്ള പാട്ട് മുരുകൻ്റെ വോയിസിൽ വന്നപ്പോൾ തന്നെ ലോകം മലയാളം ഏറ്റെടുത്തു കഴിഞ്ഞാണ്. ആ വിശ്വാസം ഈ സിനിമ ഇറങ്ങുമ്പോൾ എനിക്കുണ്ട്. ഈ സിനിമ അടുത്ത മാസം റിലീസാവുകയാണ്. പ്രേക്ഷകരായ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ സിനിമയ്ക്ക് വേണം. മനുഷ്യനെ മനുഷ്യരാക്കുന്ന ഒരു സിനിമ, അത്രയേ ഉള്ളൂ. വേറെ ഒരു കാര്യങ്ങളും വീരവാദവും ഇതിനകത്തില്ല, ഒന്നും എക്സ്ട്രാ പറയാനില്ല. എൻ്റെ ജീവിതവും നിങ്ങളുടെ ജീവിതവും നമ്മുടെ ജീവിതവും ഒന്നായി തീരേണ്ട ഒരു ആവശ്യകതയിലേക്ക് ഈ സിനിമ എത്തിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളത് സ്വീകരിക്കണം. ചോപ്പ് എന്ന ഈ സിനിമയ്ക്ക് മാവൂർ മീഡിയയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. വീണ്ടും ഇത്തരം വിഷയങ്ങൾ, മനുഷ്യനായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിനിമകൾ താങ്കൾക്ക് ഇനിയും ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഈ ചിത്രത്തിന് വേണ്ടി മുരുകൻ കാട്ടാക്കഥ എഴുതി പാടി പി ജെ സംഗീതം ചെയ്ത മനുഷ്യനാവണം എന്ന വിപ്ലവ ഗാനം ലോക മലയാളികൾ ഹൃദയത്തിൽ ഏറ്റുവാണ്. അതുപോലെ നവംബറിൽ പ്രേക്ഷകരിലേക്കെത്തുന്ന ഈ ചിത്രവും നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Invest your sleep on right mattress. Four-wish mattress for healthy sleep.